മന്ത്ര ടിവിയുടെ അറിഞ്ഞതും മറഞ്ഞതും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിഷയമാക്കുന്നത് ഒരുപക്ഷേ നൂറ്റാണ്ടുകളായി പറഞ്ഞു പോരുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നൂറ്റാണ്ടുകളായി തുടങ്ങി വെച്ചതും ഇന്നും തുടരുന്നതുമായ ഒരു വാക്കാണ് കർമ്മഫലം. എന്താണ് കർമ്മഫലം? അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ. നമുക്ക് ഇതൊന്ന് വിശകലനം ചെയ്തു നോക്കാം. ഇതിലെന്തെങ്കിലും ശാസ്ത്രീയമായ വസ്തുതയുണ്ടോ, അതല്ലെങ്കിൽ ഇത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണോ എന്നൊന്ന് ചിതഞ്ഞു നോക്കാം. കർമ്മഫലം എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി അത് നല്ലതാണെങ്കിൽ നല്ല ഫലം കിട്ടുമെന്നും, അത് മോശപ്പെട്ട പ്രവൃത്തിയാണെങ്കിൽ അല്ലെങ്കിൽ അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ ദോഷഫലം ലഭിക്കുമെന്നുമുള്ള ഒരു വിശ്വാസം നൂറ്റാണ്ടുകളായി നിലവിലുണ്ട്. നല്ല ഫലം അല്ലെങ്കിൽ നല്ല പ്രവൃത്തി, അത് ആ പ്രവൃത്തികൾ എവിടെ നിന്നും വരാം. അയൽവക്കത്തെ പുരേടത്തിൻ്റെ അതിര് ചവിട്ടിയിറക്കി സ്വന്തം പുരേടത്തിൽ ചേർക്കുന്ന പ്രവൃത്തി, മറ്റുള്ളവരെ ദ്രോഹിച്ചായാലും ഉപദ്രവിച്ചായാലും സ്വന്തം സമ്പത്തിൻ്റെ എണ്ണം അല്ലെങ്കിൽ കനം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തി, ഇതെല്ലാം ഒരു പക്ഷേ അവർ ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയാവും. മക്കൾ പ്രായമാകുമ്പോൾ, മക്കൾ സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ അവർക്ക് സുഭിക്ഷമായി ജീവിക്കുന്നതിന് വേണ്ടിയായിരിക്കും പിതാവ് അല്ലെങ്കിൽ പിതാക്കന്മാർ അയൽവക്കക്കാരെയും മറ്റുള്ളവരെയും ഒക്കെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് സമ്പത്ത് കൂട്ടുന്നത്. ഇതിൻ്റെ മറ്റൊരു വശമുണ്ട്. ഈ മക്കൾ പ്രായമാകുമ്പോൾ, അവർ സ്വന്തം കാലിൽ നിൽക്കാവുന്ന നിലയിലെത്തുമ്പോൾ അവർ ഈ പിതാവിനെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു രംഗമുണ്ടാവും, ഒരു രംഗം വരുന്ന ഒരു സാഹചര്യം. ഇത് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്കിത് കാണാൻ കഴിയും. സ്വന്തം നാട്ടിൽ, സ്വന്തം അയൽവക്കത്ത്, സ്വന്തം കുടുംബത്തിൽ പോലും ഇത് കാണാൻ കഴിയും. സഹോദര പോരാട്ടങ്ങൾ സമ്പത്തിന് വേണ്ടി, കുടുംബ സമ്പത്തിന് വേണ്ടിയുള്ള വഴക്കുകൾ, ഇതൊക്കെ സർവസാധാരണമായി നമ്മുടെ പല കുടുംബങ്ങളിലും നടന്നു വരുന്നു. പാടുപെട്ട് ഒരു പക്ഷേ പിന്നെ സ്വന്തം അത്തോര ശേഷി കൊണ്ടായാലും, അതല്ലെങ്കിൽ മറ്റുള്ളവരെ, നേരത്തെ പറഞ്ഞപോലെ മറ്റുള്ളവരെ ദ്രോഹിച്ചും ഉപദ്രവിച്ചും നേടിയെടുത്ത സമ്പത്തുകൾ, മക്കൾക്ക് വേണ്ടി നേടിയെടുത്ത സമ്പത്തുകൾ, അത് മക്കൾ പിതാവിനെതിരെ തിരിയുമ്പോൾ, പിതാവിനെ ഒറ്റപ്പെടുത്തുമ്പോൾ, പിതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ, ആ പിതാവിന് ചിലപ്പോൾ പശ്ചാത്തപിക്കാൻ പോലുമുള്ള സാവകാശം ലഭിച്ചു എന്ന് വരില്ല. ഇത് നമ്മുടെ ചുറ്റുവട്ടത്തൊന്ന് കണ്ണോടിച്ചാൽ നമുക്കിതെല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ. ഇതും നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാനും പിന്നെ പെറുക്കിയെടുക്കാനും കഴിയുന്ന കാര്യങ്ങളാണ്. സഹോദരങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ സംരംഭം, അതിൽ ഒരു സഹോദരൻ കുറച്ചധികം ഉയർന്നു പോയാൽ മറ്റ് സഹോദരങ്ങൾ അസൂയപ്പെടുകയും ആ അസൂയ ഉയർന്നു വന്ന സഹോദരനെ തകർക്കുന്ന മാനസികാവസ്ഥയിലേക്ക് മറ്റ് സഹോദരങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അങ്ങനെ ആ തകർച്ചയിൽ ഈ ഉയർന്നു വന്ന സഹോദരൻ മാത്രമല്ല, എല്ലാ സഹോദരങ്ങളും ആ തകർച്ചയുടെ പടുക്കുഴിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. ആ ഈ ഇത്തരം കാര്യങ്ങളെയാണ് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ എന്ന് പറയുന്നത്. അതുപോലെ സുഹൃത്തുക്കളെ ഒക്കെ എതിരെ കുഴിക്കുന്ന കുഴി,
പരിചയക്കാർക്കെതിരെ കുഴിക്കുന്ന കുഴി, സഹപ്രവർത്തകർക്കെതിരെ കുഴിക്കുന്ന കുഴി, അതിലൊക്കെ പലപ്പോഴും ഈ കുഴിക്കുന്ന ആൾ തന്നെ, കുഴിക്കുന്നവൻ തന്നെ വീഴുന്ന സംഭവങ്ങൾ നിരവധിയാണ്. നിരവധി നിരവധി സംഭവങ്ങൾ ഓർത്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പിതാക്കന്മാർ ഇതുപോലെ ബുദ്ധിമുട്ടിയായാലും മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടായാലും സ്വന്തം മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം, സ്വന്തം മകളെ അതീവ വാത്സല്യത്തോടെ വളർത്തി അവക്ക് പ്രായമായി ആവുമ്പോൾ നല്ല നില വലിയ നിലയിൽ ഉപഹാരം കഴിച്ചയക്കുന്നതിന് വേണ്ടി സ്വരൂപിച്ച് വെച്ചയക്കുന്ന സ്വർണ പണ്ടങ്ങളും സമ്പാദ്യങ്ങളും ഇതെല്ലാം ഒരു നിമിഷം ഏതാനും ഒരു നിമിഷം ഇന്നലെ കണ്ട ഒരു ചെറുപ്പക്കാരനോടുകൂടി പോകുമ്പോൾ തൻ്റെ കുടുംബത്തിനും തനിക്കും യോജിക്കാത്ത ഒരുവനെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ ആ പിതാവിന് എവിടെയാണ് പശ്ചാത്തപിക്കാനുള്ള സാവകാശം കിട്ടുക? പശ്ചാത്തപിച്ചേ പറ്റൂ. ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് ആരോട് പരാതി പറയും? പശ്ചാത്തപിക്കുകയല്ലാതെ മറ്റു മാർഗവുമില്ല. ഇതും നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന സംഭവങ്ങളാണ്. ഇത് നൂറ്റാണ്ടുകളായി ഇത് അനുവർത്തിച്ചു വരുന്ന സംഭവങ്ങളാണ്. എത്രയൊക്കെ ആയാലും മനുഷ്യൻ വീണ്ടും മനുഷ്യൻ്റെ ആർത്തി, പണത്തോടുള്ള ആർത്തി, സമ്പത്തോടുള്ള ആർത്തി, പദവിയോടുള്ള ആർത്തി, സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി എത്ര കൈവന്നാലും വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കണമെന്നുള്ള ആക്രാന്തി, ഇതും ഈ ആക്രാന്തി ഈ പിന്നെ അമിതമായ ആഗ്രഹം മൂത്താണ് പലരും പല തെറ്റായ പ്രവൃത്തികളും ചെയ്യാൻ ഒരുമ്പെടുന്നത്. പക്ഷെ അവരെല്ലാം ചിന്തിക്കാനുള്ള ഈ കാലഘട്ടങ്ങൾ മാറി വരും. അത് കർമ്മഫലം എന്ന് പറയുന്നത് പോലെ ചെയ്യുന്ന പ്രവൃത്തി അത് അന്ധവിശ്വാസമായാലും ശാസ്ത്രീയ വശമായാലും ചിലപ്പോൾ അതേ വഴിയിലൂടെ തിരിച്ചു വരും. ഒരാളിനെ ദ്രോഹിച്ചാൽ, ഉദാഹരണമായി മനസ്സ് നൊന്ത് ഒരാളെ ശപിച്ചാൽ, പണ്ട് കാലങ്ങളിലെ ശാപശക്തിക്ക് ശാപത്തിന് വലിയ ശക്തി ഉണ്ടെന്ന് പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരാളിനെ ദ്രോഹിക്കുമ്പോൾ ആ ദ്രോഹത്തിന് ഇരയായ ആൾ അയാളുടെ എല്ലാ എനർജിയും എടുത്തുകൊണ്ട് ആരാണോ തന്നെ ഉപദ്രവിച്ചത്, ദ്രോഹിച്ചത്, അയാൾക്കെതിരെ ഉറച്ചു പറയണമെന്നില്ല, മനസ്സിൽ പറഞ്ഞാൽ പോലും ആ എനർജി എല്ലാ എനർജിയും എടുത്തുകൊണ്ട് മനസ്സിൽ പറയുന്നതിന് ഒരു വലിയ ശക്തി ചിലപ്പം ഉണ്ടായെന്ന് വരും. ആ ശക്തി ആരാണോ എതിരാളി, ആരാണോ കാരണക്കാരൻ, അയാൾക്കെതിരെ ശക്തി ഒരു അപൂർവ ഒരു അദൃശ്യ വസ്തുവായി അയാളിലേക്ക് ചെന്ന് പതിച്ചു എന്ന് വരും. ഇതിനൊക്കെ വല്ല ശാസ്ത്രീയ വസ്തുത ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാനും കഴിയില്ല, ഇല്ലെന്ന് പറയാനും കഴിയില്ല. അന്ധവിശ്വാസമാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാനും കഴിയില്ല, അല്ലെന്ന് പറയാനും കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഓരോരുത്തരെയും അനുഭവങ്ങൾ, ഓരോരുത്തരെയും പരിചയമുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ ഇതെല്ലാം വിലയിരുത്തപ്പെടാനും കഴിയൂ. പുരാണ ഇതിഹാസങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ സ്വന്തം മകനെ മഹാരാജാവാക്കുന്നതിന് വേണ്ടി, സ്വന്തം മകൻ മഹാരാജാവുമ്പോൾ രാജ്ഞിയായി വിരാജിക്കാമെന്നുള്ള അതിമോഹം കൊണ്ട് രാമായണത്തിലെ കൈകേയി എന്ന കഥാപാത്രം സ്വന്തം മകനെ ഭരതനെ മഹാരാജാവാക്കുന്നതിന് വേണ്ടി അർഹതപ്പെട്ട മൂത്തവനായ ശ്രീരാമനെ വനത്തിലേക്ക് അയക്കുന്നു. ഭർത്താവ് ദശരഥൻ തനിക്ക് തന്ന വാക്ക് ഈ അവസരത്തിൽ അവർ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ശ്രീരാമൻ വനത്തിലേക്ക് യാത്രയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജൻ ലക്ഷ്മണൻ കൂടെ അനുഗമിക്കുന്നു. ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിളയോട് യാത്ര പോലും ചോദിക്കാതെയാണ് ലക്ഷ്മണൻ ശ്രീരാമനോടൊപ്പം വനവാസത്തിന് പോകുന്നത്. നിശബ്ദമായി കടിച്ചമർച്ച് നിൽക്കുന്ന ആ കഥാപാത്രത്തെ എത്ര ഭംഗിയായിട്ടാണ് വാൽമീകി രാമായണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓരോ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് തികഞ്ഞെടുക്കാൻ കഴിയും. ഇതെല്ലാം പറയുന്നത് ആരോടും പ്രത്യേകിച്ച് വൈരമോ വിരോധമോ ഒന്നും കൊണ്ടല്ല. ഇത് പറഞ്ഞതുകൊണ്ട് ആരും നാളെ നന്നാവുമെന്നുള്ള ധാരണയുമില്ല. എങ്കിൽ തന്നെയും ഇതൊന്ന് മനസ്സിൽ
വെച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി കൊണ്ട് മറ്റാർക്കെങ്കിലും രോഗമുണ്ടോ ദോഷമുണ്ടോ നമുക്ക് മാത്രം നമുക്ക് അതുകൊണ്ട് എന്താണ് പ്രയോജനം അല്ലെങ്കിൽ അതുകൊണ്ട് ആർക്കാണ് നാശം ഉണ്ടാകുന്നത് ആ നാശത്തിൽ ഞങ്ങളും ചെന്ന് വീഴുമോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നതും അത് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും നന്നായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.